ത്തെ വീഡിയോ നമ്മൾ കോവയ്ക്ക മഞ്ചട്ടി വെച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കോവയ്ക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം അത് രണ്ടാക്കി ഒന്ന് നാലാക്കി ഒന്ന് മുറിക്കുക അത് രണ്ടാക്കി മുറിച്ചിട്ട് നാലാക്കി ഒന്ന് മുറിച്ചെടുക്കുക അപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് കുറച്ച് എണ്ണയിലൊന്നൊന്ന് വഴറ്റിയെടുക്കണം എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളത് വഴറ്റിയെടുക്കാൻ വേണം അധികം നേരമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതി ശേഷം അനുശേഷിച്ച് നമുക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് കൂടി തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അരപ്പിലുള്ള സാധനങ്ങൾ ഇതാവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതങ്ങോട് നമ്മൾ ശേഷം ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ആക്കി വയ്ക്കുക എന്നിട്ട് മിക്സിടെ ജാറിൽ ഒരു അരം മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ജീരമൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കണം പിന്നെ പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി ഇട്ടിട്ടില്ല മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയുണ്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇത് അവിടെ വായുന്നല്ലോ അതങ്ങോട് മാറ്റി വയ്ക്കുക ശേഷം നമ്മൾ മൺകാലം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി നമ്മളൊന്ന് താളിച്ചെടുക്കുക പിന്നെ ലാസ്റ്റ് നമ്മൾ താളിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഉലുവും ഉലുവയും കടകും പൊട്ടിയ ശേഷം വേണം അത് കാരണം ഇതൊരു മീൻകറി പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഉലുവ നമുക്കിത് എന്തായാലും വേണം പിന്നെ അതുപോലെ ചിലവർ മല്ലി ചേർക്കാറില്ല മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ ചേർക്കാറുണ്ട് പക്ഷേ വേറൊരു കാര്യം കൂടി പറയാം ഇതിൻ്റെ കൂടെ കുറച്ച് ഉണക്ക കൂടി പൊടിച്ച് ഒന്ന് വഴറ്റിയിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് ചേർക്കാൻ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറക്കിട്ടോ അപ്പോൾ അത് നമ്മൾ കടുക് പൊട്ടി അതുപോലെ തന്നെ ഉലുവയും പൊട്ടിച്ചെടുത്തു അതിനുശേഷം ചെറിയ ഉള്ളിയും കറ കറിവേപ്പിലിട്ടു ശേഷം നമ്മളതും വഴറ്റിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ ഒന്ന് വഴറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ആക്കിയെടുക്കാം ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും ഇപ്പോൾ തന്നെ അപ്പോൾ കോവയ്ക്കൽ നന്നായി പിടിക്കാനായിട്ട് നന്നായിരിക്കും കുടംപുളി ഞാൻ കഴുകിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുടംപുളിയാണ് നമ്മളിതിൽ ചേർക്കുന്നത് അപ്പോൾ വെള്ളത്തിൽ നേരത്തെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുടംപുളി അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുളംപുളി ഒരു രണ്ട് ഇത് തിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അത്യ നല്ല പുളി ഉള്ളതാണത് ശേഷം നമ്മുടെ അരപ്പം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൽ വളരെ കട്ടിക്കാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം വീട്ടിലെ ആളുകളുടെ മെമ്പേഴ്സിനനുസരിച്ച് വെള്ളം ചേർക്കാം അപ്പോൾ തന്നെ ഈ തിളക്കെട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ശരിക്കും ചെമ്മീൻ ഉണ്ടെങ്കിൽ ഉണക്ക ഉണക്കച്ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഡ്രൈ ആയിട്ടൊരു പാനിൽ നമ്മളൊന്ന് വറുത്തെടുക്കുക ഒരു നാലഞ്ച് മിനിറ്റ് തലയും വാലയും കളഞ്ഞ ശേഷം കഴുകിയെടുത്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ആ പൊഴുതി ഇപ്പം ചേർക്കണം അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റായിരിക്കും ഡയറക്റ്റായിട്ട് ഉണക്ക ചെമ്മീ ഇതിലേക്ക് ചേർക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ നിർബന്ധമില്ല പക്ഷേ ആ പൊടി ഇതിലേക്ക് ചേർക്കണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇതെങ്കിലും ഞാനൊരു കറി ആയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒന്ന് തിളച്ചിട്ടേ ഉള്ളൂ പക്ഷേ നമ്മുടെ കോവയ്ക്ക വെന്ത് വരണം അതുകൊണ്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അടിപൊളി ഒഴിച്ചു കറിയാട്ടോ മീൻകറിയുടെ അതേ ടേസ്റ്റാണ് മീനില്ലാത്ത മീൻകറിയെന്ന് പറഞ്ഞാൽ അതേ ടേസ്റ്റാണത് അപ്പോൾ നീ തിളച്ച് കണ്ടത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലൊന്നും നമ്മൾ കടുവു പിടിക്കേണ്ട ആവശ്യമൊന്നും നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ട്ട് ഷെയർ ചെയ്യാം അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക മീൻ കറി മീൻ ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളി ആര് വന്നാൽ നമുക്ക് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ട്ട് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോട്ട് വരാം താങ്ക്